ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും ഭജ. ഗൃഹാതുരത്വമുള്ള ഒരായുർവേദ തഥ്യ ഈ നാട്ടിൽ ജീവിതമായി പുഷ്കലമായി നിലകൊണ്ടിരുന്നു. അതിന് സംഭാവന ചെയ്ത പൂർവസൂരികളുടെ സൈദ്ധാന്തികമായ പഠനങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് നമ്മൾ ഈ ഭാഗം തുടങ്ങിയത്. അതിൽ ചരകനെയും സുശ്രുതനെയുമൊക്കെ വീണുവണങ്ങി നമസ്കരിച്ചല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആയുർവേദാവതാരത്തിൻ്റെ അനൽപ്പലഹരിയിൽ മാനവചേതന തുടിക്കുമ്പോൾ എന്നുമെന്നും നമുക്ക് പ്രകാശം പരത്തി നിൽക്കുന്ന ഈ ഉന്നത ശൃംഗങ്ങളായ ഹിമവൽപ്രാന്തങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുമാർ തലയുയർത്തി നിൽക്കുന്ന സുശ്രുതനും ചരകനുമൊക്കെ സുശ്രുത സമീക്ഷയുടെ അനവധ്യ സുന്ദരങ്ങളായ തലങ്ങളിൽ ആധ്യാത്മിക ദുഃഖങ്ങളുടെ രോഗങ്ങളെ ആധ്യാത്മികമെന്ന് പറയുമ്പോൾ അതിലെ ആദിബലപ്രവൃത്തവും ജന്മബലപ്രവൃത്തവുമാണ് നാം കണ്ടത്. മാതാവിൻ്റെ ആഹാരം ദൗഹദ ആചാരങ്ങൾ ഓരോ ആഹാരവും മാതാവ് കഴിക്കുമ്പോൾ ആഹാരം രസജന്യമാണ്. ഏതൊരു ദ്രവ്യത്തിനും ആറ് രസങ്ങളുടെ വിളയാട്ടമുണ്ട്. മധുരം, പുളി, ഉപ്പ്, കയ്പ്, ചവർപ്പ്, എരിവ്. സ്വഭാവത്തിൽ സ്വഭാവരൂപീകരണത്തിൽ കോശനിർമ്മിതിയിൽ കോശവൈലക്ഷണ്യത്തിലൊക്കെ ഈ രസങ്ങൾക്ക് പങ്കുണ്ട്. ത്വക്കിൻ്റെയും രസത്തിൻ്റെയും രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും ഒക്കെ സൃഷ്ടിയിൽ വിനാശത്തിലൊക്കെ രസങ്ങൾക്ക് പങ്കുണ്ട്. രസം വിഭാഗരസമെന്ന് മൂന്നാണ്. മധുരവും ഉപ്പും മധുരമായും പുളി പുളിയായും ചവർപ്പും കയ്പും എരിവും എരിവായുമാണ് തീരുന്നത്. രസമിശ്രണത്തിൻ്റെ ലോകങ്ങളുണ്ട്. ഉദാഹരണം നെല്ലിക്ക തന്നെയാണ്. നെല്ലിക്കയ്ക്ക് ഉപ്പൊഴിച്ചുള്ള എല്ലാ രസങ്ങളും. ആഹാരങ്ങളുടെ രസവൈചിത്ര്യങ്ങളെ അറിഞ്ഞ് അവയെങ്ങനെ വാതത്തെ പിത്തത്തെ കഫത്തെ ഉണ്ടാക്കുന്നു. ഒരമ്മ കഴിക്കുന്ന ആഹാരം എങ്ങനെ ജനിക്കുന്ന കുഞ്ഞിൽ പങ്കുവഹിക്കുന്നു.
അതൊന്നുമല്ല അന്വേഷണം. ജനിക്കാൻ പോകുന്നത് ആണാണോ പെണ്ണാണോ? അന്ധവിശ്വാസങ്ങളെ എതിർത്ത ആധുനിക ശാസ്ത്രം മേതുരദീർഘങ്ങളായ സംഭാവനകൾ ചെയ്തുവെന്ന് പത്രങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റും ജ്യോതിഷിയും കൂട്ടുപിടിച്ചുകൊണ്ട് പ്രസവിക്കേണ്ട സ്ത്രീയെ താമസിച്ച് പ്രസവിപ്പിക്കുകയോ നേരത്തെ പ്രസവിപ്പിക്കുകയോ ചെയ്യുകയാണ്. എന്നിട്ടും ശാസ്ത്രത്തിൻ്റെ സംഭാവനയ്ക്ക് സ്തുതിപാടി നടക്കുന്ന ജന്തുക്കളുടെ കഥ മാനവചേതനയെന്നടുക്കുന്നതാണ്. മനുഷ്യത്വം ഏതുമില്ലാതെ പണാദായത്തെ മാത്രം കാംക്ഷിച്ച് ആധുനിക ലോകം നെട്ടോട്ടമോടുമ്പോൾ ഏതു മനുഷ്യസ്നേഹിയാണ് ഗർഭിണിയായൊരമ്മയോട് അവളുടെ പിതാവ്, അവളുടെ മാതാവ്, സഹോദരൻ, അവളെ പരിചരിക്കുന്നവർ, അവളെ നോക്കുന്ന ഡോക്ടർ, മതനേതാക്കന്മാർ, ഇവരിൽ ആരാണ് വിളിച്ചുപദേശിക്കുന്നത്, മോളെ നീ ഇന്ന് രണ്ട് ഹൃദയത്തെയാണ് ചുമക്കുന്നത്. ദൗഹൃദം, ദൗഹൃത്താണ് നീ, ദോഹത കാലമാണിത്. നിന്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തെ കൂടി പ്രവർത്തിപ്പിക്കുന്നത് നിന്റെ വിചാരങ്ങൾ, നിന്റെ വികാരങ്ങൾ, നീ അനുഭവിക്കുന്ന രസങ്ങൾ, രസജം. ഏത് ആയുർവേദ ഭിഷഗ്വരനാണ് ഇന്ന് നിങ്ങളുടെയെല്ലാം വീടുകളോട് ബന്ധപ്പെട്ട് കഴിക്കുന്ന ആഹാരം ഇങ്ങനെ സൂക്ഷിച്ചാൽ ജനിക്കുന്ന കുഞ്ഞിന് ഇങ്ങനെ ഇങ്ങനെയുള്ള ആരോഗ്യ ഭാവങ്ങളുണ്ടാവും. കഴിക്കുന്ന ആഹാരം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇമ്മാതിരി രോഗങ്ങൾ ജന്മനാ ഉണ്ടാകും എന്ന് പറഞ്ഞു തരുമ്പോഴാണ് ആധ്യാത്മികതയുടെ ആന്ദോളനം അവർക്കുണ്ടെന്ന് പറയാം. മാനവൻ്റെ ആധ്യാത്മിക ദുഃഖങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കഴിയാത്തിടത്തോളം ആധ്യാത്മികവാദികളൊന്നും ആധ്യാത്മികവാദികളല്ല. ഡാൻസും തുള്ളലും കൂത്തും കൂത്താട്ടവുമായി ആധ്യാത്മിക കച്ചവടം കൊഴുക്കുമ്പോൾ 2 കിലോ ഭാരമുള്ള, അതിനടുത്ത് ഭാരമുള്ള കുഞ്ഞിനെയും ഗർഭാശയത്തിലിട്ട് തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന സ്ത്രീ തന്നെ നമസ്കരിക്കണമെന്ന് ശഠിക്കുന്ന ഒരു ആധ്യാത്മിക ആചാര്യന് ആധ്യാത്മികതയില്ല. കാരണം ആ നമസ്കാരം ആ സ്ത്രീയെയും ആ കുഞ്ഞിനെയും 1000 രോഗങ്ങളിലേക്ക് തള്ളിയിടും. തങ്ങൾ നടത്തുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ പേരിലുള്ള കച്ചവടങ്ങളും ആശുപത്രികളും അവിടുത്തെ ഗൈനക്കോളജിസ്റ്റും ഒക്കെ ചേർന്ന് ആധുനിക കമ്പനികളുടെ വസ്ത്രങ്ങൾ ധരിക്കാൻ പറയുമ്പോൾ ഒരു കുഞ്ഞിനെ പേറിയ സ്ത്രീ വളരെ ചെറുപ്പത്തിൽ തന്നെ ഗർഭാശയം ഇറങ്ങി വരുന്നവളായി മാറും. പേശിക്ക് താങ്ങാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടുകയും ചാടുകയും ഉദരത്തിലിട്ട് പുരുഷൻ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ ഓടുകയും ചെയ്യുമ്പോൾ ഒന്നുപദേശിക്കാൻ കഴിയാത്ത ആചാര്യന്മാർ, പറഞ്ഞുകൊടുക്കാൻ അറിയാത്ത മാതാപിതാക്കൾ, വികലമായി പറഞ്ഞുകൊടുക്കുന്ന ഭിഷഗ്വര പ്രമാണിമാർ,
എന്നിട്ട് ആരോഗ്യം ശാസ്ത്രത്തിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അഭിമാനിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഒരറിവുമില്ലാത്തൊരമ്മ ഇന്നലെ ഒന്നര എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഒരു ചുട്ടിത്തോർത്തുകൊണ്ട്, ഒരു ഈരഴത്തോർത്തുകൊണ്ട് ബലിഷ്ഠമായൊന്നുടുത്ത് മുറുക്കുമ്പോൾ ഒരു കുഞ്ഞിനെയല്ല 10 കുഞ്ഞുങ്ങളെ 10 or 20 വർഷത്തിനുള്ളിൽ പ്രസവിച്ച് ഒരു ജാഥയ്ക്കുള്ള പിള്ളേരെ ഈ നാട്ടിലേക്ക് പറഞ്ഞുവിട്ട സ്ത്രീക്ക് ഗർഭാശയമിറങ്ങി വരികയോ, ഫോളിങ് ഓഫ് യൂട്രസ്, പ്രൊലാപ്സ് ഓഫ് യൂട്രസ്, വജൈന ഇറങ്ങി വരികയോ ചെയ്യാതെ മനോഹരമായി ജീവിച്ചു എങ്കിൽ ജന്മബല പ്രവൃത്തത്തിൻ്റെ ലോകങ്ങൾ സ്ത്രീക്കും കുഞ്ഞിനും അപകടകരങ്ങളല്ലാത്ത യുഗസന്ധ്യകളെ തീർത്തു എങ്കിൽ, ആരോഗ്യ സന്ദായകമായ അവസ്ഥയെ നൽകിയെങ്കിൽ, പ്രാചീനതയെ വലിച്ചെറിഞ്ഞ ആധുനികതയുടെ അല്പത്വം നിറഞ്ഞ ഭൂവിലൂടെ അർദ്ധരാത്രിയിൽ മാത്രമല്ല വെളുപ്പങ്കാലത്തും കൊടപിടിച്ച് നടന്ന ആധുനിക മനുഷ്യനെ എന്തു പേരിലാണ് സംബോധന ചെയ്യേണ്ടത്? മാനവികത മറന്ന മാനവന്റെ പൊങ്ങച്ച സഞ്ചിയും തൂക്കിയുള്ള യാത്രയിൽ നഷ്ടപ്പെടുത്തിയത് അത്രയും നമ്മുടെ ആരോഗ്യമാണ്. അമ്മ കഴിക്കുന്ന ആഹാരം, നമസ്കാരം, ഉടുപ്പ് കഴിക്കുന്ന ആഹാരം, സ്ത്രീയെ നീ നാടിന് ഒരു സന്താനത്തെ പ്രദാനം ചെയ്യാൻ പോവുകയാണ്. നീ എൻ്റെ ശിഷ്യയാണ്, നീ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അംഗമാണ്, നീ വന്ന് അനുഷ്ഠാനങ്ങൾ ചെയ്തതാണ് എൻ്റെ പ്രസ്ഥാനത്തിൽ. മൂക്കൊരു വശം അടച്ച് മറ്റേ മൂക്കിലൂടെ വലിച്ചു കയറ്റിയതാണ്. നീ ഒരുപാട് ക്രിയകൾ ചെയ്തതാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ സന്തതി പരമ്പരയിൽ രോഗവും രോഗിയും ഉണ്ടാവരുതെന്ന് പഠിപ്പിക്കാൻ ആരോഗ്യം ഉളവാകുന്ന ആഹാര നയമുണ്ടാക്കാൻ, ആധുനികത വിതയ്ക്കുന്ന എൻഡോസൾഫാനും മറ്റുള്ളവയും ചേരാത്ത ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കാൻ, ഒരു കുഞ്ഞിൻ്റെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ചുള്ള രസവീര്യ വിഭാഗങ്ങൾ അറിഞ്ഞുള്ള ആഹാരക്രമമൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രസത്തിൽ നിന്നാണ് കുഞ്ഞിൻ്റെ ജീവിത സൗഭാഗ്യങ്ങളെന്നറിഞ്ഞ് നാളെ നാമം ജപിക്കാനിരുന്നാലും തൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം കണ്ട് സന്തുഷ്ടമായി നാമം ജപിക്കാൻ ഒരമ്മയ്ക്ക് കഴിഞ്ഞുമാറു പറഞ്ഞു കൊടുക്കുവാൻ എന്നീ നാടിൻ്റെ ആചാര്യന്മാർക്ക് പൗരാണിക കാലം പോലെ കഴിയുന്നു. അന്നാണ് ആരോഗ്യം ഉണ്ടാവുക. ഞാൻ പുതുതായി ചിലത് കണ്ടുപിടിച്ചിരിക്കുന്നു. എനിക്കിതിന് പേറ്റൻ്റ് ഉണ്ടായിരിക്കുന്നു. ഇതെൻ്റെ പണത്തിൻ്റെ വലിയ ലോകമാണ്. ഞാനൊരു ഗൃഹസ്ഥനേക്കാൾ പ്രതാപിയായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നു എന്നൊക്കെ അനുഭവിക്കുകയും പറയുകയും ചെയ്യുന്ന ആചാര്യവര്യന്മാരെ കൊണ്ട് നാട് നിറയുമ്പോൾ നാടിൻ്റെ ആരോഗ്യം എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കേണ്ടതാണ്. തൊട്ടതിനെല്ലാം ആധുനികതയെ പിടിച്ചാണയിടുകയും അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ജനതയുടെ സാമൂഹ്യ ആരോഗ്യക്രമമാകെ തകർത്തെറിയുകയും ചെയ്യുമ്പോൾ നമ്മേറ്റവും ശ്രദ്ധിക്കേണ്ടത് ജന്മബല പ്രവൃത്തത്തെയാണ്. സ്ത്രീയുടെ ആഹാരം, ഒരു മാതാവിൻ്റെ ആഹാരത്തിൽ അടങ്ങിയ വസ്തുക്കളുടെ രസം, ആ രസജന്യമായ തലങ്ങളിൽ നിന്ന്
പ്രവർത്തിക്കുന്ന ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഈ നാടിൻ്റെ മണിമുറ്റത്ത്, ആ കുഞ്ഞുങ്ങൾ കാലിട്ട് തുള്ളി കളിക്കുമ്പോഴാണ് ആചാര്യ വക്ഷസ്സുകളിൽ ആനന്ദമുണ്ടാവുക. അതല്ലാതെ പലതരം ക്രിയായോഗങ്ങളുടെ കച്ചവടം നടത്തി, പലതരം പ്രചരണങ്ങൾ നടത്തി, നാടായ നാട് മുഴുവൻ ഫ്ലക്സ് ബോർഡുകളിൽ കയറിയിരുന്ന് ഈ നാടിനെ നന്നാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് വൃഥാമോഹമാണ്. അതിന് സ്തുതി പാടുന്ന ജനത ആ രംഗവേദിയിൽ നിന്ന് പിന്തിരിയുകയും തൻ്റെ കുടുംബത്തിൻ്റെ സായുജ്യവും സമാധാനവും തൻ്റെ സന്തതി പരമ്പരകളിലാണ് ഇരിക്കുന്നതെന്നറിഞ്ഞ് അവരെ സൃഷ്ടിക്കുന്ന മാതൃത്വത്തിൻ്റെ ആഹാരം, ദോഹദകാലത്തിലെ ആചാരങ്ങൾ, ദൗഹദ അപചാരവും ആഹാരത്തിലെ രസവുമാണ് രസജവും ദൗഹദ അപചാരജവുമായ തലത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മബലപ്രവൃത്തങ്ങളായ നൂറുകണക്കിന് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജാണ്ഡങ്ങളിൽ നിന്ന് ആദിബലപ്രവൃത്തങ്ങളും മാതാവിൻ്റെ ആഹാരത്തിൻ്റെ രസത്തിൽ നിന്നും മാതാവിൻ്റെ ദോഹദകാലത്തിലെ അപചാരങ്ങളിൽ നിന്നും വീഴുക, തെറ്റായി ജീവിക്കുക, ഗർഭകാലത്ത് വീണ്ടും ശാരീരിക ബന്ധങ്ങൾ പുലർത്തുക, അതൊന്നും തെറ്റല്ല, 9-ാം മാസം വരെ ആകാമെന്നൊക്കെ ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ എന്ത് പ്രമാണത്തിലാണ് കുഞ്ഞിന് മനസ്സില്ലെന്നോ തള്ളയ്ക്ക് മനസ്സില്ലെന്നോ? മനസ്സാ വേളയിൽ ക്രമാതീതമായ ഊർജത്തെ താപത്തെ ഉൽപ്പാദിപ്പിക്കുമെന്നോ തിരിച്ചറിയാതെ ആഗ്നേയങ്ങളായ മാതൃകലകൾ തവിച്ച് ഗർഭിണിയായിരിക്കെ പിതാവിൻ്റെ സങ്കൽപ്പനങ്ങളെ കടന്നുപോകുന്നൊരു വേളയിൽ മാതാവിൽ സെൻസോറിയത്തിലും ന്യൂറോണിയത്തിലും മോട്ടോറിയത്തിലും ഭാവമാറ്റം വരാതെ ശവം പോലെ കിടന്നു കൊടുക്കുമെന്ന് വിചാരിക്കുന്നുവോ? മാതാവിൻ്റെ ഹോർമോണുകൾ, എൻസൈമുകൾ, അവയുടെ പരിക്ഷീണങ്ങളായ അവസ്ഥകൾ ഇവയെല്ലാം കണക്കിലെടുത്ത് അത്യന്തം ശ്രദ്ധേയമായി നോക്കിയാൽ കുഞ്ഞിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, സങ്കീർണതകൾ ആധുനികമായ ഓട്ടിസത്തിൻ്റെ ജന്മവൈകല്യങ്ങളുടെ 2.5-ഉം 3-ഉം 4-ഉം വയസ്സിലെത്തുമ്പോഴേക്ക് കാട്ടിക്കൂട്ടുന്ന രതിവൈകൃതങ്ങളുടെ ഒക്കെ ലോകങ്ങൾ അറിയുമ്പോഴാണ് മാതൃഗർഭത്തിൽ സ്വച്ഛന്ദമായി കിടന്ന് സ്വപ്നങ്ങൾ ഉതിർത്ത ഒരു സന്താനം മാതാവിൻ്റെ അപചാരങ്ങളും ആഹാരത്തിൻ്റെ രസജന്യ വിശേഷങ്ങളും കൊണ്ട് വികൃതമായി ജനിച്ചൊരു നാടിനെയും നാട്ടാരെയും നടുക്കി സ്വന്തം ജീവിതം വിഷതുല്യമാക്കി കടന്നു പോകുമ്പോൾ അവയെ ആഘോഷിച്ച് രസിക്കുന്ന ഭരണാധികാരികൾ, അവയ്ക്ക് പുതിയ മാനം കണ്ടെത്തി വ്യവസായം തുടങ്ങുന്ന റിഹാബിലിറ്റേഷൻ പ്രസ്ഥാനങ്ങൾ, അവയെ വർണ്ണിച്ച് വികലമാക്കി ജനജീവിതത്തെ അവിശുദ്ധമാക്കുന്ന മാധ്യമങ്ങൾ, ഇവയുടെ പിടിയിൽ നിന്ന് എന്നാണ് ഈ രാജ്യം മോചനം നേടുക? ആധ്യാത്മിക രോഗങ്ങളുടെ ആദിബലപ്രവൃത്തവും ജന്മബലപ്രവൃത്തവുമായ മാതൃജവും പിതൃജവും രസജവും ദൗഹദാപചാരജവുമായ രംഗങ്ങൾ കാണുക. ആധ്യാത്മിക ദുഃഖങ്ങളിൽ
പ്രബലമായത് മൂന്നാമത്തത് ദോഷബലപ്രവൃത്തമാണ്. ദോഷങ്ങൾ ബാധിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയുമാണ്. ശാരീരികങ്ങളും മാനസികങ്ങളുമായ ഒട്ടുവളരെ രോഗങ്ങൾ മനസ്സ്, ഏതെല്ലാം ഇന്ദ്രിയങ്ങൾ വഴി സ്വീകരിക്കുന്നുവോ അവയെയെല്ലാം സങ്കല്പങ്ങളും വികൽപ്പങ്ങളും മുതിർത്ത് സ്വീകരിക്കുന്ന മനസ്സ്, മനസ്സിൻ്റെ സെലക്റ്റീവ് സ്ട്രക്ചറലിസം, ഇന്ദ്രിയങ്ങൾ സ്വീകരിച്ചാനയിച്ചു കൊണ്ടിരുന്നവയെ പൂർവാനുഭവങ്ങളുടെ ആഴമുള്ള അംശങ്ങളിൽ വെച്ച് അപഗ്രഥിച്ച് അനുഭവങ്ങളോട് ചേർത്ത് അവതരിപ്പിക്കുകയല്ലാതെ കേവലമായി അറിയുവാനോ അവതരിപ്പിക്കുവാനോ മനസ്സ് തയ്യാറാവില്ല. മനസ്സിനെ വൈഷയിക ലോകങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ സൂക്ഷ്മ ശരീരത്തെ വളരെ ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. ദൈവവ്യപാശ്രയത്തിൻ്റെ സ്ഥൂല ശരീരത്തെ ശാരീരിക രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഔഷധങ്ങളും ആഹാരത്തിൻ്റെ നിയന്ത്രണവും ആഹാരത്തിൻ്റെ സ്വരൂപാവബോധവും ഒക്കെ മതിയാവും. എന്നാൽ സൂക്ഷ്മ ശരീരത്തിന് പക്വതയും കർമ്മവും ഉപാസനയും ഒക്കെ അനിവാര്യമാണ്. എൻ്റെ സൂക്ഷ്മ ശരീരത്തെ ദൈവവ്യപാശ്രയത്തിൻ്റെ അനവദ്യസുന്ദരങ്ങളായ മേഖലകളിൽ നിർത്തി പരിപോഷിപ്പിക്കുമ്പോഴാണ് മാനസിക രോഗങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാകുന്നതും വസ്തുതകളെയും വസ്തുക്കളെയും കേവലതയിൽ കാണാൻ കഴിയുന്നതും അവയെ ആവശ്യമില്ലാത്തതിനെ തള്ളിയും ആവശ്യമുള്ളതിനെ ആവശ്യമുള്ള കാലത്തു മാത്രം സ്വീകരിച്ചും ആവശ്യം കഴിഞ്ഞാൽ സ്മൃതിയുടെ ലോകങ്ങളിലേക്ക് എടുത്തുവച്ച് മനസ്സിനെ സെലക്റ്റീവായി സ്വീകരിക്കുവാനും വൈയക്തികമായി നശിക്കുവാനും ഇടയാക്കാതെ കൊണ്ടുപോകുവാനും പര്യാപ്തമായ തലത്തിൽ ജീവിക്കാൻ കഴിയുന്നു. ഇങ്ങനെ ക്രമബദ്ധമായൊരു ജീവിതത്തിന് ഉത്തമമായ ആഹാരം, ഉത്തമമായ വിഹാരം ഇവയെല്ലാം ചേർത്ത് ശാരീരികവും മാനസികവുമായ തലങ്ങളിൽ ശാന്തിയെ പൊലുകി നിൽക്കുമ്പോഴാണ് ആദിബല പ്രവൃത്തവും ജന്മബല പ്രവൃത്തവും ദോഷബല പ്രവൃത്തവുമായ മൂന്ന് ഭാവങ്ങളും ഏകത്ര സംയോജിക്കുന്ന ആധ്യാത്മിക ദുഃഖങ്ങൾക്ക് ശാന്തി വന്ന് ആരോഗ്യമുള്ളൊരു ജനത ഉടലെടുക്കുന്നത്. ഈ അറിവിനെ, അത്യന്തഭാസുരമായ ഈ അറിവിനെ നമുക്കായി വിവരിച്ചു തന്ന സുശ്രുതനും അദ്ദേഹത്തിൻ്റെ പരമ്പരയ്ക്കും ധന്വന്തരീയന്മാരുടെ പരമ്പരയ്ക്കും നമോവാഗമർപ്പിച്ച് ആ പാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്കിത് ഉപസംഹരിക്കാം.